मुरली मोहन कृष्णा हरे मुरली വലയിൽ വീണ കിളികളാണു നാ ചിറകൊടിഞ്ഞൊരിണകളാണു നാ ഹലോ മച്ചമാരി ഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പന്തളത്താണ്. പന്തളം ചിത്ര ഹോസ്പിറ്റലിന് തൊട്ടു ഫ്രണ്ടിലായി എം സി റോഡിൽ ജീവിതം മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും മോനും ശ്രീദേവി ചേച്ചിയും ആരോമലും എന്ന് പറയുന്ന ഒരു അമ്മയും മോനും പൊതിച്ചോറുമായി എം സി റോഡിൻ്റെ അരികിൽ കച്ചവടമായി ഇരിപ്പുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു പേര്. എൻ്റെ പേര് സോമലത എന്ന ശ്രീദേവി എന്ന വിളിപ്പേര്. ചേച്ചി എന്തോ ചെയ്തോണ്ടിരുന്നു? ഞാനിവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. സപ്ലയറായിട്ട് കാരണം 2 മാസം മുമ്പ് അവിടുത്തെ ജോലി നിർത്തിയായിരുന്നു. അവിടെ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് പോകണം, വൈകിട്ട് 6 മണിയാകുമ്പോഴേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നും പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടും അത് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ചേച്ചിക്ക് എനിക്ക് 3 പേരാണ് ഉള്ളത്. 3 പേരും പഠിക്കുവാണ്. മൂത്ത മോള് നേഴ്സിംഗ് പഠിക്കുന്നു. 1 വർഷമായി അവൾക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുത്തിട്ട് ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതെ പരീക്ഷ എഴുതിപ്പിക്കത്തില്ല. അപ്പോൾ ആ ഒരു ടെൻഷനിലായി തുടങ്ങാനുള്ള മെയിൻ കാരണം അതാ. എങ്ങനെയും എനിക്ക് ഇവരെ പഠിപ്പിക്കണം. എൻ്റെ കടങ്ങൾ, കുറച്ച് കടങ്ങളുണ്ട്, 10 ലക്ഷം രൂപയ്ക്കകത്ത് കടമുണ്ട്. അപ്പോൾ അതും എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടണം, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ഇറങ്ങിയത്. തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ, അമ്മ, അനിയത്തി, അച്ഛൻ, എല്ലാവരും. 25 ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 60 ഓളമായി. 60 ഓളമായി. കച്ചവടം അന്നേരം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9ാം ക്ലാസ്. പേര്? ആരോമൽ. ഏതാ സ്കൂൾ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? NSS ബോയ്സ് ഹൈസ്കൂൾ പന്തളം. അതാ ഞാൻ ചോദിക്കാനേ. ഞാൻ കണ്ട് കഴിഞ്ഞ ദിവസം പാട്ടൊക്കെ പാടുന്നു. നല്ലൊരു പാട്ടുകാരനാണ്. മൂളാൻ വളരെ ഇഷ്ടപ്പെട്ട രണ്ടുപേരും പാട്ട്. മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഗോകുലപാലനും ഗോപികാകാന്തനും ഗോകുലപാലനും ഗോപികാകാന്തനും ഗോവർദ്ധനഗിരി ധരനും നീ ഗോവർദ്ധനഗിരി ധരനും നീ മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ. ഈ കറി, ഈ ചോറിനകത്ത് എത്ര കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്? 5 കൂട്ടം കറികൾ കാണും. സാധാരണ ഒരു പൊതിക്കകത്ത് അവിയൽ, തോരൻ, അച്ചാർ, ഒന്നീ ചമ്മന്തി അല്ലെ മുളക് വറുത്തത്, പിന്നെ ഒന്നീ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മത്തി വറുത്തത്, അങ്ങനെ 5 കൂട്ടം കാണും. വെജ് ആണെങ്കിൽ മീനും മുട്ടയും വെക്കാറില്ല.
എത്ര നമ്മൾ ഒരു ഊണിന് എത്ര രൂപ മേടിക്കും 70 രൂപയാണ് മേടിക്കുന്നത് ഇതിനു കൂടെ സാമ്പാർ പിന്നെ എന്തെങ്കിലും ഒരു കറിയും കൂടെ കാണും ഇന്ന് സാമ്പാറും പച്ചമോരും ഇന്നലെ സാമ്പാറും മോരുകറിയായി ചിലപ്പോൾ മീൻചാറും സാമ്പാറും ആയിരിക്കും ചിലപ്പോൾ മോരും മീൻചാറും ആയിരിക്കും ചിലപ്പോൾ മത്തങ്ങാക്കറിയും പിന്നെ മീൻചാറോ അല്ലെങ്കിൽ സാമ്പാറോ മോരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും पटिणी कड़कें पत् रूप अल इत रूपये अब रूप इला कुमें मे अलग कु प्रश्न चोर कहूँ चोर तीर्च साधारण वे कच्चा या श्रद्धि अन्न आम वीटी भाई मनसा वागण कूण वाई इन अनेवसम कांगान आग्रह रूप अब रूपी मान्यु तेजर कुंटे वे वीटे याद इन्ले कू इन्ले कष्टपुर कम ई पुल चेची अनियन पढ़ी सोमल अब पढ़ी अब अद कमी अब या पत् मणिकार अब या दस पत् ऊण मेड़ व्यक्ति आर्क मेड़ी को अगर व्यक्ति अब कैंक सोष अब नाम अगर हेलप अब या हेलप पत्रूल कु मिधा रेट वाले ना टेस्ट सूपर വലയിൽ വീണ കിളികളാണു നാ ചിറകൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നാ ചിറകൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മുമീ വെയിലിരിഞ്ഞ വയലിലെന്നു നാ കൊയ്ത്ത് പാട്ട് കേട്ട് പാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാ കൂടണഞ്ഞ പെൺകിടാവു നീ വേടനിട്ട കെണിയിൽ വീണു നാ വേർപെടുന്നു നമ്മളേകരാ ിലന്നു വിരിയുമോ ചാഞ്ഞ കൊമ്പിലന്നു ശാരികേ കൂയലാടിപ്പാട്ടു പാടി നിന്റെ ചിറകിൻ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ വാണി വച്ചരക്കു നമ്മളി നമ്മൾ വഴിവിരിയുവോ വേദനെന്നെ വിട്ടിടുമ്പോൾ വേദനിച്ച് ചിറകടിപ്പൊല
തലയിൽ വീണ കിളികളാണു ചിറകൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം വഴിയിലെന്തു നമ്മൾ പാടണം വഴിയിലെന്തു നമ്മൾ പാടണം അറിഞ്ഞോണ്ട് വന്നേന്നോ അറിഞ്ഞോണ്ടോ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വെറൈറ്റി ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ തിരക്ക്, അത്ര തിരക്കാണ് ഇവിടെ. ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടെ തിരക്കാണ്. ഇവർ ഒരു ദിവസം 60 പൊതിയുമായിട്ടാണ് വരുന്നത്. 11:30 വന്നു കഴിഞ്ഞാൽ ഒരു 12:30, ഒരു മണിക്കൂറിനുള്ളിൽ 60 പൊതിയും ഇവിടെ വിറ്റ് തീരുന്ന ഒരവസ്ഥയാണ്. അത്ര കച്ചവടം നടക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഈ ചേച്ചിയെ മോനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു.